ഹലോ വെൽക്കം ടു വൺസ് ഈ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ റെഫ്രിജറേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് അപ്പോൾ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ആണ് എന്ത് റെഫ്രിജറേഷൻ അതും ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ പാർട്ടില് അപ്പോൾ സിമ്പിളാണ് ജാവ സിമ്പിൾ എന്ന് പറഞ്ഞ ടോപ്പിക്ക് നമ്മൾ കമ്പയർ ചെയ്യാൻ അത്ര കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യമല്ല എന്താണ് റെഫ്രിജറേഷൻ അല്ലെ റെഫ്രിജറേറ്റർ ഫ്രിഡ്ജ് എ സി ഇതൊക്കെ നമ്മൾ ഡെയിലി എവിടെയെങ്കിലും നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് അല്ലേ നമുക്കൊരു എ സി ഓൺ ചെയ്യുമ്പോൾ ഇല്ലേ ഫ്രിഡ്ജ് ഓൺ ചെയ്യുമ്പോൾ എങ്ങനെ അതിനുള്ളിൽ ഒരു കൂളിങ് കിട്ടുന്നു ഇല്ല പുറത്തേക്ക് എങ്ങനെ ഒരു കൂളിങ് കിട്ടുന്നു നമ്മളൊരു ഡെയിലി ലൈഫിലുള്ള ഒരു ആപ്ലിക്കേഷനാണ് അല്ലേ അപ്പോൾ റെഫ്രിജറേഷൻ എന്ന് പറയുന്നിടത്ത് ഒരു കൂൾഡ് ആയിട്ടുള്ള ഒരു കൺഫൈൻമെൻറ്റ് നമുക്ക് കിട്ടുക ഇപ്പോൾ സറൗണ്ടിങ്ങിൽ നിന്ന് ഇപ്പോൾ എ സി ഓൺ ചെയ്യുമ്പോൾ നമ്മൾ പുറത്ത് നിന്ന് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ സ്പേസിൽ നമുക്കൊരു കൂൾഡ് ആയിട്ടുള്ള ഒരു കൺഫൈൻമെൻറ് കിട്ടുന്നു ഇപ്പോൾ ഒരു ഫ്രിഡ്ജ് ആണെങ്കിലും നമ്മൾ പുറത്തെ ടെമ്പറേച്ചർ ഒരു ആപ്പിൾ പുറത്ത് വെക്കണമെങ്കിലും അല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ അകത്ത് വെക്കാൻ നേരത്തെ എന്താണ് അവിടെ ഒരു കൂൾ ആയിട്ടുള്ളൊരു കൺഫൈൻമെൻറ്റ് കിട്ടുന്നു അത് അപ്പോൾ എങ്ങനെയാണ് നമുക്കത് കിട്ടുന്നത് അല്ലേ അപ്പോൾ അതാണ് എന്ത് സിമ്പിളായിട്ട് എന്താ റെഫ്രിജറേഷൻ എന്ന് പറഞ്ഞത് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം സോ മെക്കാനിസം ഓഫ് പ്രൊവൈഡിങ് എ ലോവർ അല്ലെ പ്രൊഡ്യൂസിങ് എ ലോ ടെമ്പറേച്ചർ ഇൻ എ ബോഡി ആ ഒരു ഔട്ട് സൈഡിൽ നിന്ന് അതിനെയാണ് നമുക്ക് എന്ത് റെഫ്രിജറേഷൻ അല്ലെങ്കിൽ സറൗണ്ടിങ്ങിൽ നിന്ന് ഒരു ലോ ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യുക അതിനെയാണ് നമ്മൾ എന്ത് റെഫ്രിജറേഷിങ് സിസ്റ്റം എന്ന് പറയണം അപ്പോൾ ഹീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോർമലി എന്താണ് ഹൈ ടെമ്പറേച്ചറിന് ലോ ടെമ്പറേച്ചറിലേക്കാണ് ഫ്ലോ ചെയ്യണം അല്ലേ നമ്മളൊരു സ്പൂൺ എടുത്ത് തീയിൽ കാണിക്കാൻ നേരത്ത് ഗ്യാസ് ഓൺ ചെയ്ത് സ്പൂൺ എടുത്ത് പ്ലേസ് ചെയ്യാൻ നേരത്തെ എന്താ ആ ഹീറ്റ് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് നമ്മൾ പിടിച്ച കയ്യിലേക്ക് എന്താണ് ഹീറ്റ് ട്രാൻസ്ഫർ ആവുന്നു അല്ലെ ചൂട് നമ്മൾ പിടിച്ച ആ ഒരു ഫിംഗർ ടിപ്സിലേക്ക് നമുക്ക് അനുഭവപ്പെടുന്നു അതെന്ന് പറഞ്ഞത് എന്താ ഒരു ഹൈ ടെമ്പറേച്ചറിൽ നിന്ന് ലോ ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ആവുന്നു അല്ലേ അങ്ങനെയാണ് ജനറലി നടക്കുകയുള്ളൂ ബട്ട് നേരിയ റിവേഴ്സ് നടക്കണമെങ്കിൽ ഒരു ലോ ടെമ്പറേച്ചറിൽ നിന്ന് ഒരു ഹൈ ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് പാസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം പുറത്തൊന്നൊരു വർക്ക് കൊടുക്കണം അല്ലെ ഫ്രിഡ്ജ് ആയാലും എ സി ആയാലും അതേ പ്രിൻസിപ്പളാണ് നമുക്കൊരു ലോ ടെമ്പറേച്ചറിൽ നിന്ന് ഹൈ ടെമ്പറേച്ചറിലേക്ക് നമുക്ക് റൂമിന്റെ ഉള്ളിൽ ഒരു തണുപ്പ് വേണമെങ്കിൽ ഇവിടെ നിന്ന് നമ്മള് പുറത്തേക്ക് എന്താ ഹീറ്റിന് റിജക്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട് അപ്പോൾ ആ ഒരു പ്രോസസ്സിന് നമുക്ക് എന്ത് പറയാം റെഫ്രിജറേഷൻ ആ ഒരു സിസ്റ്റത്തിന് നമുക്ക് റെഫ്രിജറേഷൻ സിസ്റ്റം എന്ന് പറയാം ഓക്കെ അപ്പോ ഇതിന്റെ ആപ്ലിക്കേഷൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ ഫ്രിഡ്ജ് എ സി കൂളേഴ്സ് ഇതൊക്കെ പറഞ്ഞാൽ എന്താ റെഫ്രിജറേഷന്റെ ആപ്ലിക്കേഷൻസ് ആണ് അപ്പൊ ഡെയിലി ലൈഫിൽ പല പല സ്ഥലങ്ങളിൽ നമ്മൾ എന്താ അത് യൂസ് ചെയ്യുന്നുണ്ട് റെഫ്രിജറേഷൻ്റെ യൂണിറ്റ് എന്ന് പറയുന്ന എന്താ ടൺ ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപിളായിട്ട് പറയുകയാണെങ്കിൽ വെള്ളം സീറോ ഡിഗ്രി സെൽഷ്യസിലുള്ള വെള്ളത്തിനെ ഐസിലേക്ക് സീറോ ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്ന എമൗണ്ട് ഓഫ് ഹീറ്റ് വിതിൻ ട്വൻറ്റി ഫോർ അവേഴ്സ് അതിനെയാണ് നമ്മൾ എന്ത് ടൺ ഓഫ് റെഫ്രിജറേഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ഇറ്റ്സ് ഡിഫൈൻഡ് ആസ് എമൗണ്ട് ഓഫ് ഹീറ്റ് വിറ്റ് ഈസ് ടു ബി എക്സ്ട്രാക്റ്റഡ് ഫ്രം വൺ ടൺ ഓഫ് വാട്ടർ

ഓക്കെ ഒരുപാട് പ്രാവശ്യം ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനും കൂടിയാണ് പല പല കോമ്പറ്റേറ്റീവ് എക്സാംസിന് സോ അതാണ് അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സോ അതിൻ്റെ ആപ്ലിക്കേഷൻ അതിൻ്റെ യൂണിറ്റ് നമ്മൾ നോക്കി ഇനി നമ്മൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ കെമിക്കൽ റിയാക്ഷനില് ഹീറ്റിനെ റിമൂവ് ചെയ്യണാവട്ടെ തെർമോലൈനിലെ സബ്സ്റ്റൻസിനെ പ്രിസർവ്വ് ചെയ്യാനാവട്ടെ ലിക്വിഫൈ ഗ്യാസിനെ ലിക്വിഫൈ ചെയ്യണാവട്ടെ വെയ്പേഴ്സിന് ഡിസ്റ്റിലേഷൻ വഴി സെപ്പറേറ്റ് ആവട്ടെ ഫ്രീസിങ് ഡ്രൈയിങ് ഇതൊക്കെ ഒരുപാട് ആപ്ലിക്കേഷൻ അല്ലേ റെഫ്രിജറേഷൻ ഒരു കോൾ കൺഫൈൻമെൻറ്റ് ഉണ്ടെങ്കിൽ ചെയ്യാവുന്ന ഒരുപാട് ആപ്ലിക്കേഷൻസ് നമുക്കുണ്ട് നമ്മൾ ഈ ഫ്രിഡ്ജും എ സിയും മാത്രമല്ല പട്ട് പല പല സയൻറ്റിഫിക് ആയിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള പ്രോസസ്സുകൾ ഹോസ്പിറ്റലിലൊക്കെ ആയാലും പല പല മെഡിസിൻസ് ഒക്കെ സ്റ്റോർ ചെയ്യണം അതല്ലേ അതിനൊക്കെ ഒരു ടെമ്പറേച്ചറി തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം അതല്ലെങ്കിൽ അത് ആയി പോകും എക്സ്പിരിമെന്റ്സിന്റെ കേസുകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്താണ് ഒരു കൂൾഡ് കൺഫൈൻമെന്റ് നിലനിർത്തേ പറ്റുള്ളൂ ഓക്കെ സോ വേണ്ടി യൂസ് ചെയ്യുന്ന അല്ലേ ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു എ സി ആവട്ടെ ഫ്രിഡ്ജ് ആവട്ടെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു റെഫ്രിജറൻറ്റ് എന്ന് പറഞ്ഞ സംഭവമുണ്ട് ആ റെഫ്രിജറൻ്റ് ആണ് ശരിക്കും ഈ ഹീറ്റിനെ അബ്സോർബ് ചെയ്തെടുക്കുന്നത് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അകത്ത് ഒരു ആപ്പിൾ ഇല്ല ഇല്ലേ പൊട്ടാനത്തി വാട്ടർ മേ ബി ഒരു സംഭവം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ആ ഒരു ഹീറ്റിനെ എക്സ്ട്രാക്ട് ചെയ്യണം അല്ലേ അതിനുവേണ്ടി ഉള്ളൊരു സാധനത്തിന് നമ്മൾ എന്ത് റെഫ്രിജറൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ റെഫ്രിജറൻറ്റ് എന്ന് പറയുമ്പോൾ പല ടൈപ്പ് റെഫ്രിജറൻസ് ഉണ്ട് പ്രൈമറി റെഫ്രിജറൻറ്റും ഉണ്ട് സെക്കൻഡറി ഉണ്ട് പ്രൈമറി എന്ന് പറയുന്ന നേരത്തെ ഡയറക്റ്റ് അതായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സംഭവത്തിന് നമ്മളെന്ത് പ്രൈമറി എന്ന് പറയുന്നത് സെക്കൻഡറി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഇൻട്രാക്ഷൻ ഉണ്ടാവില്ല ചിലപ്പോൾ രണ്ട് റെഫ്രിജറന്റ് ഉണ്ടാവും ഒന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് അതിൽ നിന്ന് മറ്റേ പാസ് ചെയ്തിട്ടായിരിക്കും എന്ത് ഹീറ്റ് റിജക്ട് ചെയ്യുന്നത് ഓക്കെ സോ പ്രൈമറി റെഫ്രിജറൻസ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ലിക്വിഡ്സ് ആ ചേഞ്ച് ഫ്രം ലിക്വിഡ് ടു ഗ്യാസ് ആഫ്റ്റർ അബ്സോർബിംഗ് ഹീറ്റ് ഹീറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് അത് സ്വയമേ എന്താണ് ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പ്രൈമറി റെഫ്രിജറന്റ് പറയണം ഇപ്പോൾ ട്രൈക്ലോറോഫ്ലോറോമെറ്റീൻ എത്തലീൻ ഔട്ട് പ്രൊപ്ലീൻ അമോണിയ ഇങ്ങനത്തെ പല റെഫ്രിജറൻസ് ഉണ്ട് ആർ ടു ആർ വൺ ത്രീ ഫോർ എ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്താ പല കോഡിൽ ഡിനോട്ട് ചെയ്യും സോ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്ത് അതിൻ്റെ ഫേസ് ട്രാൻസ്ഫോം ചെയ്യുന്ന റെഫ്രിജറൻസ് ആണെന്ത് പ്രൈമറി റെഫ്രിജറൻസ് പറ സെക്കൻഡറി എന്ന് പറയുന്നത് എന്താ ദീസ് ആർ ദി ലിക്വിഡ്സ് വിച്ച് ആക്ടോളിയസ് ഹീറ്റ് ക്യാരിയേഴ്സ് ഹീറ്റിന് ഒരു പോയിന്റിൽ നിന്ന് മറ്റേ പോയിന്റിലേക്ക് ക്യാരി ചെയ്യാൻ വേണ്ടിയാണെന്ത സെക്കൻഡറി റെഫ്രിജറൻസ് യൂസ് ചെയ്യുന്നത് ഈ ബ്രൈൻ സൊല്യൂഷൻസ് വാട്ടർ അങ്ങനെ പല കാര്യങ്ങളുണ്ട് ആ എക്സാമ്പിൾസ് ബ്രൈന് വാട്ടർ ഇതൊക്കെ എന്താണ് സെക്കൻഡറി റെഫ്രിജറൻസ് ഓക്കെ ക്ലിയർ ആണല്ലോ മൂവിങ് ഓൺ അടുത്താണെന്ത് പ്രിൻസിപ്പൾ ഓഫ് റെഫ്രിജറേഷൻ സോ റെഫ്രിജറേഷൻ സൈക്കിളിന് നമ്മൾ വെയ്പർ പല ടൈപ്പ് ഉണ്ട് കേട്ടോ വെയ്പർ കമ്പ്രഷൻ സൈക്കിൾ വേപ്പർ അബ്സോർബ്ഷൻ സൈക്കിൾ ജനറലി വെയ്പർ കംപ്രഷൻ സൈക്കിളാണ് രണ്ട് പ്രോ അല്ലേ രണ്ട് പ്രഷർ ഹൈ പ്രഷർ ലോ പ്രഷർ ഉണ്ടാവും അവിടെ നിന്ന് എന്താ ഒരു കണ്ടിന്യൂസ് കൂളിങ് എഫക്റ്റ് ആണെന്താ മേക്ക് ചെയ്യണം അതാണ് അതിൻ്റെ പ്രിൻസിപ്പൾ അപ്പോൾ നമ്മൾ നോക്കാമെന്ന് പറയുന്നത് ഇതാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് സെറ്റപ്പ് നമ്മുടെ ഒരു ഫ്രിഡ്ജിൻ്റെ അല്ലെ കൂളറിൻ്റെ എനി വേ വാട്ട് മേ ബി ഇതാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയണം അപ്പോൾ ഇവിടെ നാല് കാര്യങ്ങളുണ്ട് ഇവാപറേറ്റർ ഉണ്ട് ഉണ്ട് കണ്ടൻസർ ഉണ്ട് ഒരു എക്സ്പാൻഷൻ വാൽവ് ഉണ്ട് ബേസിക്കലി നമ്മുടെ ഫ്രിഡ്ജിന്റെ ഉള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇവാപറേറ്റർ സെക്ഷൻ പോലെയാണ് ഇവിടെ നമ്മൾ എന്തെങ്കിലും കൊണ്ടുവന്ന് വെക്കാൻ അടുത്ത് അവിടെ നിന്ന് എന്തെയും ആ ഒരു പർട്ടിക്കുലർ സാധനത്തിന്റെ ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഈ റെഫ്രിജറൻറ് അബ്സോർബ് ചെയ്യും ഓക്കെ അബ്സോർബ് ചെയ്തിട്ട് അത് നേരെ എന്താണ് കംപ്രസറിലേക്ക് കൊണ്ടുവരും കംപ്രസ്സറെ ആ ഒരു ഹീറ്റിന് അല്ലെങ്കിൽ ആ ഒരു ഹീറ്റ് അബ്സോർബ് ചെയ്ത റെഫ്രിജറൻറ്റിനെ പ്രഷർ ചെയ്യും അപ്പോൾ ഇനീഷ്യലി ഈ ഒരു ഇവാപ്രേറ്ററിൽ ഒരു ലിക്വിഡ് സ്റ്റേറ്റിലുള്ള റെഫ്രിജറൻ്റ് ആണെങ്കിൽ ഇവാപ്രേറ്ററിൽ നിന്ന് അതിൻ്റെ ഹീറ്റ് അബ്സോർബ് ചെയ്ത് ആ ഒരു ലിക്വിഡ് വന്നിട്ട് എന്താ ഈ കംപ്രസർ മീൻസ് ഹീറ്റിന് അബ്സോർബ് ചെയ്യാൻ ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് വെയ്പ്പർ സ്റ്റേറ്റിലേക്കായി ഇനീഷ്യേറ്റലി ഒരു ലിക്വിഡ് സ്റ്റേറ്റിലുള്ള സാധനം ഇവാപ്രേറ്ററിൽ വന്ന് കഴിയുമ്പഴേക്കും ആ ഒരു ഹീറ്റിന് അബ്സോർബ് ചെയ്ത പറ്റും ആ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ ഈ റഫ്രിജറൻ്റ് ലിക്വിഡ് സ്റ്റേറ്റിലുള്ള റെഫ്രിജറൻ്റ് എന്താണ് വെയ്പ്പർ സ്റ്റേറ്റിലേക്ക് മാറും അത് കഴിഞ്ഞിട്ട് ആ ഒരു റെഫ്രിജറൻ്റ് എന്താണ് കംപ്രസറിലേക്ക് എത്തും വർ സ്റ്റേറ്റിലെത്തിയ റെഫ്രിജറേറ്റ് കമ്പ്രസറിലേക്ക് എത്തും കമ്പ്രസറിൽ ആ റെഫ്രിജറേറിന് എന്ത് ചെയ്യും കംപ്രസ് ചെയ്യും കംപ്രസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും അതിൻ്റെ ടെമ്പറേച്ചർ പിന്നെ ഒന്നുകൂടി ഇൻക്രീസ് ചെയ്യും ടെമ്പറേച്ചറും പ്രഷറും കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്യും അത് അപ്പോൾ ഇൻക്രീസ് ചെയ്ത് ആ ഒരു പ്രഷറും ടെമ്പറേച്ചറും ഇൻക്രീസ് ചെയ്ത റെഫ്രിജറേൻ്റ് എന്ത് ചെയ്യും അവിടെ നിന്ന് കണ്ടൻസറിലേക്ക് വരും നമ്മുടെ ഫ്രിഡ്ജിൻ്റെ പുറകിലത്തെ ഭാഗം ആ ഒരു കണ്ടൻസർ പുറകിൽ നിങ്ങൾ കൈവച്ച ചൂടുണ്ടാവും അവിടെ എന്താ സംഭവിക്കുന്നത് ആ ഒരു ഹീറ്റിന് എന്ത് ചെയ്യും ആ കണ്ടൻസറിൽ റിജക്റ്റ് ചെയ്യണേ ക്ലിയർ ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചറിലായ ആ റെഫ്രിജറീറ്റിന് കണ്ടൻസർ സെക്ഷനിൽ എന്ത് ചെയ്യും ആ ഒരു ഹീറ്റിന് പുറത്തേക്ക് എന്താ റിജക്ട് ചെയ്യും അതാണ് ആ ഫ്രിഡ്ജിന്റെ പുറകിൽ ആ ഒരു ഹോട്ട്നെസ് റിജക്റ്റ് ചെയ്തിട്ട് റിജക്റ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും ടെമ്പറേച്ചർ ഡ്രോപ്പ് ആവും ഡ്രോപ്പ് ആയ സാധനം നേരെ എന്താ എക്സ്പാൻഷനിലേക്ക് വരുമ്പോൾ അതിന് എക്സ്പാൻഡ് ചെയ്ത് പ്രഷർ പ്രഷറിന് ഡ്രോപ്പ് ആയത് പിന്നെയും ഫുള്ളി എന്താ ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് വരും പിന്നെയും ആ റെഫ്രിജറൻ്റ് എന്താ ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നു വേപ്പർ സ്റ്റേറ്റിലേക്ക് മാറുന്നു കംപ്രസറിൽ ചെല്ലുന്നു ഹീറ്റിനെ റിജക്റ്റ് ചെയ്യുന്നു സോറി ഹീറ്റ് കംപ്രസറിൽ ചെല്ലുന്നു ഒന്നുകൂടി പ്രഷറൈസ് ആവുന്നു അവിടുന്ന് കണ്ടൻസറിൽ ചെന്ന് ഹീറ്റിനെ റിജക്റ്റ് ചെയ്യുന്നു എക്സ്പാൻഷൻ വാൽവ് നിന്ന് പ്രഷർ ഡ്രോപ്പ് ആവുന്നു സോ ഈ ഒരു സൈക്കിൾ ഇതാണ് നമ്മളെന്ത് ആ ഒരു ഫ്രിഡ്ജ് ഇല്ല കൂളിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന ഡിവൈസുകൾ എന്താ വർക്ക് ചെയ്യുന്ന ഒരു സൈക്കിൾ ജനറലി ക്ലിയർ കാര്യം മനസ്സിലായല്ലോ സോ അതാണ് നമ്മുടെ സംഭവം അപ്പൊ റെഫ്രിജറേഷൻ സൈക്കിളിൽ ഒരു കണ്ടൻസർ ഉണ്ടാവും എക്സ്പാൻഷൻ വാൽവ് ഉണ്ടാവും ഇവാപ്രേറ്റർ ഉണ്ടാവും ലിക്വിഡ് ട്രാപ്പ് കമ്പ്രസർ കണ്ടൻസർ ലിക്വിഡ് ട്രാപ്പ് എന്നൊക്കെ പറഞ്ഞ ഇവിടെ കാണിച്ചേക്കുന്ന മേ ബി നമ്മുടെ ഇവാപ്രേറ്ററിലെ ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് കഴിയുമ്പോൾ അത് ഫുള്ളി വെയ്പറ്റിലേക്ക് ആയെന്ന് വരില്ല മേ ബി അപ്പൊ ഇത്തിരി ലിക്വിഡ് ഉണ്ടെങ്കിൽ ആ ലിക്വിഡും കൂടി കമ്പ്രസറിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട് കൊറോഷനോ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ലിക്വിഡ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവിടെ സ്റ്റോർ ചെയ്തിട്ട് എന്താണ് നമ്മുടെ ഈ ഇവാപ്രേറ്ററിലേക്ക് ബൈപ്പാസ് ചെയ്ത് വിടും അങ്ങനെയൊക്കെ ഉണ്ട് മെയിൻലി നാല് കമ്പോണൻസ് നോക്കിയാൽ മതി ഈ ഇവാപ്രേറ്റർ കമ്പ്രസർ കണ്ടൻസർ എക്സ്പാൻഷൻ വാൽവ് പിന്നെ ഈ ഒരു പ്രോസസ്സിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടി സൂപ്പർ ഹീറ്റിംഗ് സബ് കൂളിംഗ് എന്നൊക്കെ പറഞ്ഞ പല പല പ്രോസസ്സുകളുണ്ട് അതൊക്കെ വലിയ വലിയ കാര്യങ്ങളിൽ നോക്കിയാൽ മതി നമുക്ക് ബേസിക് കാര്യങ്ങൾ മതിയല്ലോ സോ ഇതാണ് അതിൻ്റെ പല കമ്പോണൻസ് അപ്പോൾ എന്താണോ ഓരോന്നു ഞാൻ പറഞ്ഞു കണ്ടൻസർ റിസീവർ എന്ന് പറഞ്ഞാൽ എന്താണ് റെഫ്രിജറേറ്റർ എക്സ്പാൻഷൻ എന്താകുന്നുണ്ട് ഇവാപ്രേറ്റർ അതേപോലെ ലിക്വിഡ് ട്രാപ്പ് എന്തിനാണ് ട്രേസസ് ഓഫ് ലിക്വിഡ്സിന് ട്രാപ്പ് ചെയ്യാൻ കംപ്രസറിലാണ് അതിന് മീൻസ് പ്രഷർ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന കണ്ടെൻസറിലാണ് അതിനെ ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്നത് സോ അതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് അപ്പട്ട് ഇതിൽ രണ്ട് സൈഡ് ഉണ്ട് ഒരു ഹൈ സൈഡ് ഹൈ പ്രഷർ സൈഡ് അല്ലേ നമ്മൾ ഇനീഷ്യലി നമ്മൾ ഇത് നോക്കി വന്നപ്പോൾ സ്റ്റാർട്ടിംഗിൽ ഇവിടെ നിങ്ങൾ പറഞ്ഞു സൈക്കിൾ ഓപ്പറേറ്റ്സ് അറ്റ് ടു പ്രഷർ ഹൈ ആൻഡ് ലോ ടു പ്രൊഡ്യൂസ് എ കണ്ടിന്യൂസ് കോളിങ് അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചേക്കുന്നത് ഒരു ഹൈയും ഹൈ സൈഡും ലോ സൈഡും ഹൈ പ്രഷർ സൈഡും ലോ പ്രഷർ സൈഡും ഉണ്ട് അപ്പോൾ നിങ്ങൾ നോക്കി ഇവിടെ കാണാം ഈ ഒരു സൈഡ് കംപ്രസ്സറ് കണ്ടൻസർ എക്സ്പാൻഷൻ വാൽവ് ഇപ്പം ഒരു ഹാഫ് ഹാഫ് ആയിട്ട് നോക്കണമെങ്കിൽ ഇവാപ്രേറ്ററിൽ നിന്ന് ഹീറ്റിന് അബ്സോർബ് ചെയ്ത് വന്ന് കമ്പ്രസ്സറിൽ നിന്ന് കംപ്രസ് ചെയ്ത് കഴിയുമ്പോഴേക്കും എന്താ പ്രഷർ കൂടി കൂടിയ പ്രഷറിലേക്ക് കണ്ടൻസറിലേക്ക് എന്നും കണ്ടൻസറിൽ നിന്ന് എക്സ്പാൻഷൻ വാല്യൂയിലേക്ക് കണ്ട ഹൈ പ്രഷർ പക്ഷേ എക്സ്പാൻഷൻ വാല്യൂന്ന് പ്രഷർ കുറഞ്ഞ് ലോ പ്രഷർ ബ്ലൂവിൽ ഈ വാപ്പറേറ്റ് കണ്ട ഇവിടെ ഒരു ബ്ലൂ ഷെയ്ഡ് ആ ഒരു കൂൾഡ് ആയിട്ടുള്ള സൈഡാണ് ലോ പ്രഷർ സൈഡാണ് ആ റെഡ് ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ ഹൈ പ്രഷർ സൈഡ് ക്ലിയർ ആയല്ലോ സോ അതാണ് അതിൻ്റെ ഒരു സൈക്കിൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു സൈക്കിളിൽ കൂടെ പാസ് ചെയ്ത് നമുക്ക് കൂളിങ് കിട്ടും ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ കോ എഫിഷ്യൻറ്റ് ഓഫ് പെർഫോമൻസ് നമ്മൾ ബേസിക്കലി ഒരു എൻജിൻസ് ഒക്കെ കൺസിഡർ ചെയ്യുമ്പോൾ എഫിഷ്യൻസി അല്ലെ ഇത് എന്തിന് മാത്രം എഫിഷ്യൻസി ഉണ്ട് ഈ എൻജിൻ എൻജിന് എന്ത് മാത്രം എഫിഷ്യൻസി ഉണ്ട് നല്ല എഫിഷ്യൻറ്റ് ആണോ എന്നൊക്കെ നമ്മൾ പറയുന്നത് എൻജിൻസിൻ്റെയൊക്കെ കേസിലാണ് പക്ഷേ ഒരു റെഫ്രിജറേറ്റർ ഹീറ്റ് പമ്പ് അതൊക്കെ വരുമ്പോൾ നമ്മൾ എഫിഷ്യൻസി എന്ന് പറഞ്ഞ ടേം അല്ല യൂസ് ചെയ്യുന്നത് വിൽ ബി യൂസിങ് സി ഒ പി കൊ എഫിഷ്യൻറ്റ് ഓഫ് പെർഫോമൻസ് അപ്പോൾ പെർഫോമൻസ് ഓഫ് റെഫ്രിജറേറ്റർ ഹീറ്റ് പമ്പ്സ് കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യുന്ന നമ്മളെന്താ സി ഒ പി ക്വാഫിഷ്യൻ ഓഫ് പെർഫോമൻസ് യൂസ് ചെയ്തിട്ടാണ് അപ്പോൾ സി ഒ പി എന്ന് പറഞ്ഞാൽ എന്താ ഡിസൈഡ് ഔട്ട് പുട്ട് ബൈ റിക്വയർഡ് ഇൻപുട്ട് നമുക്ക് വേണ്ട ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ഇൻപുട്ടില് കൂളിങ് എഫക്റ്റ് ബൈ വർക്ക് ഇൻപുട്ട് എന്ന് പറയാം നമുക്ക് എന്തുമാത്രം കൂളിങ് കിട്ടുന്നു ബൈ വർക്ക് ഇൻപുട്ട് നമുക്ക് ഇതിൽ റെഫ്രിജേറ്ററിൻ്റെ കേസിലാട്ടോ ഹീറ്റ് പമ്പിൽ നമുക്ക് ഈ ഹീറ്റാണ് വേണ്ടത് അപ്പോൾ നമുക്ക് അവിടുത്തെ ഡിസൈഡ് ഔട്ട് പുട്ട് വേറെ അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത് സി ഒ പി എന്ന് പറയുന്നത് അപ്പോൾ ബേസിക്കലി വൺ ടു ത്രീ ഫോർ അങ്ങനത്തെ ഒരു വാല്യൂസ് ഉള്ള കേസിലാണ് ദ സി ഒ പിഷന്റെ പെർഫോമൻസ് നമ്മൾ എന്താ പറയുന്നത് അപ്പോൾ അതാണ് സി ഒ പി എന്ന് പറയുന്നത് ഇനി ഇത് വെയ്പ്പർ കംപ്രഷൻ സൈക്കിളാണ് നേരത്തെ കാണിച്ച കാര്യം തന്നെ ആപ്രേറ്ററിൽ നിന്ന് കംപ്രസർ കമ്പ്രസറിൽ നിന്ന് കണ്ടെൻസർ കണ്ടൻസറിൽ നിന്ന് എക്സ്പാൻഷൻ വെൽവ് ഇതാണ് വെയ്പർ കംപ്രഷൻ സൈക്കിൾ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ പിഎച്ചും ടി എസ് ഡൈഗ്രുമാണ് പി എച്ച് എന്ന് പറഞ്ഞാൽ പ്രഷറും എന്താൽപി ടി എസ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറും എൻട്രോപ്പിയും എൻട്രോപ്പിന്നുള്ള ഗ്രാഫാണ് അപ്പോൾ എൻട്രോപ്പി ഇതൊക്കെ നിങ്ങൾ തെർമലില് നമ്മുടെ സെഷൻസ് നിങ്ങൾ കാണണമെങ്കിൽ തെർമോ ഡൈനാമിക്സിൽ പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം വൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രോസസ്സ് കൊടുത്തിട്ടുണ്ട് വൺ ടു ടു യു ആപ്പറേറ്റർ ആണ് ടു ത്രീ കംപ്രസർ ആണ് ത്രീ ടു ഫോർ കണ്ടൻസറാണ് ഫോർ ടു വൺ എന്ന് പറഞ്ഞാൽ എന്താ എക്സ്പാൻഷൻ വാൽവാണ് സോ ഫോർ ടു വൺ ആ ഒരു യു ആപ്പറേറ്ററിൽ നിന്ന് ഹീറ്റിൻ അബ്സോർബ് ചെയ്യണം വൺ ടു ടു കംപ്രഷൻ ടു ടു ത്രീ എന്ന് പറഞ്ഞ നമ്മുടെ കണ്ടൻസറി കൂടെ പോകുന്നു ത്രീ ടു ഫോർ എന്ന് പറഞ്ഞാൽ എക്സ്പാൻഷൻ വാല്യൂ അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചതെന്ന് ആലോചിച്ച് നോക്കിയേ വൺ ടു 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 കംപ്രഷൻ കമ്പ്രഷറാണ് നടക്കുമ്പോൾ എന്താണ് ടെമ്പറേച്ചർ കൂടും ഇത് ഇവിടെ ടി എസ് ഡൈഡ് നോക്കിയേ വൺ ടു 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 ടെമ്പറേച്ചർ കൂടാനില്ലേ വൺ ടു ടുവിൽ പ്രഷർ കൂടുന്നില്ലേ കംപ്രസ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചറും പ്രഷറും കൂടുന്നു ഇനി ടു ത്രീ എന്ന് പറയുന്ന നേരത്തെ എന്താ കണ്ടൻസറി കൂടെ പോണേ അല്ലേ അവിടെ എന്താ ഹീറ്റ് ആവും ഇപ്പോൾ ഈ ടു ത്രീ പ്രോസസ്സിൽ ഹീറ്റ് റിജക്റ്റ് ആവുന്നുണ്ട് ഇത് ഇവിടെ പ്രഷറിന് വലിയ ചേഞ്ച് ഇല്ല ടു ടു എന്താ ടെമ്പറേച്ചർ ഡ്രോപ്പ് ആകുന്നത് പിന്നെ ത്രീ ടു ഫോറിലാണ് വൈഡ് ആയിട്ട് ഡ്രോപ്പ് ആവുന്നത് ത്രീ ടു എന്ന് പറയുന്നത് നേരത്തെ എക്സ്പാൻഷൻ വാലുവാണ് പ്രഷറും ഡ്രാസ്റ്റിക്കലി ഡ്രോപ്പ് ചെയ്യുന്നുണ്ട് ടെമ്പറേച്ചറും ഡ്രാസ്റ്റിക്കലി ഡ്രോപ്പ് ചെയ്യുന്നുണ്ട് ഫോർ ടു വൺ പിന്നെയും എന്തായാലും ഓപ്പറേറ്റർ സോ അതാണ് അതിൻ്റെ പ്രോസസ്സ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ലിക്വിഡസ് ലൈൻ വൈപ്പറസ് ലൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കാണാം ഒരു ബമ്പ് പോലെ അതെന്ന് പറഞ്ഞാൽ ആ ഒരു ലൈൻ്റെ ഇപ്പുറം വൈപ്പറാണ് ഈ ഒരു ലൈൻ്റെ ഇപ്പുറം എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ആ രീതിയിലാണ് അതിൻ്റെ ഉള്ളിൽ മിക്സ്ചർ ഓഫ് ആയിരിക്കും അതൊക്കെ ഒരുപാട് താത്വികമായിട്ട് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് നമ്മളതിൽ നോക്കുമ്പോൾ കൂളിങ് ഫാക്ടർ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ ഇക്വേഷൻ മെക്കാനിക്കലുകാര്ക്ക് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനെന്ന് പറഞ്ഞ സബ്ജക്റ്റ് മാത്രം എടുക്കുമ്പോൾ നിങ്ങൾ ബേസിക് ആയിട്ട് അതിൻ്റെ കാര്യം പറഞ്ഞിരുന്നാൽ മതി ഓക്കെ അവർ ഗ്രാഫ് എന്താണ് എങ്ങനെയാണ് എന്നുള്ള കാര്യം മാത്രം പറഞ്ഞിരുന്നാൽ മതി സോ പേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സൈക്കിളിൽ നമ്മൾ ആപ്പറേറ്ററിലുള്ള ഹീറ്റ് റിജക്റ്റഡ് അല്ലേ സോറി ഹീറ്റ് വൺ ടു ഫോറിലാണ് ആ ഒരു ഹീറ്റിന് അബ്സോർബ് ചെയ്യുന്ന കേസ് വേണ്ടത് സൊ എച്ച് വൺ മൈനസ് എച്ച് ഫോറാണ് എന്തെ വാപ്പർ റീറ്ററിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു റെഫ്രിജറേഷൻ കപ്പാസിറ്റിയിലെ റെഫ്രിജറേഷൻ എന്നൊക്കെ പറയുന്നത് അതേപോലെ തന്നെ കമ്പ്രസറിലുള്ള ഓ നമുക്ക് വേണ്ട വർക്ക് എന്ന് പറഞ്ഞാൽ എച്ച് ടു മൈനസ് എച്ച് വൺ ആണ് കണ്ടൻസറിൽ എച്ച് ടു മൈനസ് എച്ച് ത്രീ എച്ച് എന്ന് പറഞ്ഞാൽ എന്താൽപി ആണ് സിമ്പിളായിട്ട് ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം മനസ്സിലായില്ലെങ്കിൽ ഇപ്പോൾ വൺ ടു ടു ആണല്ലോ കംപ്രഷൻ പ്രോസസ്സ് അപ്പോൾ നമ്മൾ അതിൻ്റെ എന്താൽ പി എച്ച് ടു മൈനസ് എച്ച് വൺ ചെയ്ത് കഴിഞ്ഞാൽ ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കമ്പ്രസറിൻ്റെ വർക്ക് കിട്ടും ഈ ഒരു പോയിന്റിലുള്ളതാണ് എച്ച് ടു അതേ വലിയ പോയിന്റിലുള്ളതാണ് എച്ച് വൺ സോ അത് നമ്മൾ മൈനസ് ചെയ്താൽ അതിൻ്റെ വർക്ക് അതാണ് ഗ്രാഫ് ഡയറക്റ്റ് കൊടുത്തേക്കാണ് എച്ച് ടു മൈനസ് എച്ച് വൺ കണ്ടൻസറിലാണെങ്കിൽ എച്ച് ടു മൈനസ് എച്ച് ത്രീ എക്സ്പാൻഷനിൽ എച്ച് ഫോർ എച്ച് ത്രീയും സെയിമാണ് ത്രോ ഫിലിംഗ് പ്രോസസ്സ് ഓക്കെ ഇനി സി ഒ പി എന്ന് പറയുന്നിടത്ത് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എച്ച് വൺ മൈനസ് എച്ച് ഫോർ നമുക്ക് ഇവാപ്രേറ്റുള്ള അബ്സോബിയുടെ ഹീറ്റ് അതാണുള്ള നമ്മുടെ ഡിസൈഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ബൈ വർക്ക് എച്ച് ടു മൈനസ് എച്ച് വൺ സോ എച്ച് വൺ മൈനസ് എച്ച് ഫോർ ബൈ എച്ച് ടു മൈനസ് എച്ച് വൺ ആണ് എന്താ അതിൻ്റെ സി ഒ പി അതിന് കാർണോട്ടാണെങ്കിൽ ടെമ്പറേച്ചർ ടേംസിലേ ഐഡിയലാണ് കാർണോട്ട് ടി സി ബൈ ടി എച്ച് മൈനസ് ടി സി കൂളിംഗ് ടെമ്പറേച്ചർ ഹീറ്റിംഗ് ടെമ്പറേച്ചർ സോ അതാണ് രണ്ട് സി ഒ പി നോർമലി ഉള്ളത് കാർണോട്ടിൻ്റെ കേസിൽ ഒന്ന് രണ്ട് ക്വസ്റ്റിനും കൂടി ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് സെഷൻ മൈൻഡ് ചെയ്യാം സോ സ്റ്റാർട്ടിങ് വിത്ത് വൺ ടൺ ഓഫ് റെഫ്രിജറേഷൻ ഈസ് ഈക്വൽ ടു നിങ്ങൾക്ക് ഈ ക്വസ്റ്റൻ കാണുമ്പോൾ തന്നെ ഉത്തരം പറയാം സെഷനിൽ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞാണ് ഇമ്പോർട്ടൻ്റ് ആണുള്ള കേസ് വൺ ടൺ എന്ന് പറഞ്ഞാൽ എന്താ ഓപ്ഷൻ ബി വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല ത്രീ പോയിന്റ് ഫൈവ് കിലോ വാട്ട് ഓപ്ഷൻ ബി ആണെന്ത് കറക്റ്റ് ആൻസർ മൂവിങ് ഓൺ സെക്കൻഡ് ക്വസ്റ്റൻ ഗ്ലോബൽ വാർമിങ് ഈസ് കോസ്ഡ് ബൈ ഓസോൺ കാർബൺ ഡയോക്സൈഡ് നൈട്രജൻ കാർബൺ മോണോക്സൈഡ് ഗ്ലോബൽ വാർമിംഗിന് കാരണം എന്താണ് സി ഒ ടു അല്ലേ കാർബൺ ഡയോക്സൈഡ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അടുത്ത ലോവസ്റ്റ് ടെമ്പറേച്ചർ ഡ്യൂറിംഗ് ദി സൈക്കിൾ ഇൻ എ വേപ്പർ കംപ്രഷൻ സൈ അല്ലേ വെയ്പർ കംപ്രഷനിൽ ഏറ്റവും ലോവസ്റ്റ് ടെമ്പറേച്ചർ എവിടെയാണ് ഒക്കറാണ് ഒക്വർ ആഫ്റ്റർ ഏതൊരു പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് ഏറ്റവും ലോവസ്റ്റ് ടെമ്പറേച്ചർ ഉണ്ടാവുന്നത് അല്ലേ ശ്രദ്ധിക്കട്ടോ ഒക്വേഴ്സ് ആഫ്റ്റർ എന്നാണ് ഒരു പ്രോസസ്സ് കഴിഞ്ഞ് അല്ലേ കംപ്രഷൻ കഴിഞ്ഞിട്ടല്ല കണ്ടൻസേഷൻ കഴിഞ്ഞിട്ടല്ല എക്സ്പാൻഷൻ ആണോ ഇവാപറേഷൻ ആണോ എന്നാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ എക്സ്പാൻഷൻ കഴിഞ്ഞിട്ടാണോ ലോവസ്റ്റ് ടെമ്പറേച്ചർ ഉണ്ടാകുന്നതോ ഇവാപ്രേഷൻ കഴിഞ്ഞിട്ടാണോ എക്സ്പാൻഷൻ കഴിഞ്ഞിട്ടല്ലേ എക്സ്പാൻഷനും മൊത്തത്തിലുള്ള ഹീറ്റും പ്രഷറും റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് പോയിന്റിൽ എത്തണം അപ്പോൾ ഓപ്ഷൻ ടു അല്ലേ ബി ആണോ എന്നെ അത് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഇവാപ്രേറ്റർ കൊണ്ടിട്ടിക്ക് ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ റെഫ്രിജറേഷൻ യൂസ് ഇൻ വേപ്പർ കംപ്രഷൻ ഡി സൈക്കിൾ റിജക്ട്സ് ഹീറ്റ് ദ്റ്റ് അപ്പോൾ വി സി ആറിൽ വേപ്പർ കമ്പ് റെഫ്രിജറൻ്റ് എവിടെയാണ് ഹീറ്റിനെ റിജക്റ്റ് ചെയ്യുന്നത് എവിടെയാണ് നിങ്ങൾ ഉത്തരം പറഞ്ഞു എക്സ്പാൻഷനിലാണോ ഇവാപ്രേറ്ററിലാണോ കണ്ടൻസറിലാണോ കമ്പ്രസറിലാണോ ഹീറ്റിനെ റിജക്റ്റ് ചെയ്യുന്നത് എവിടെയാണ് കണ്ടൻസറിലാണ് അല്ലേ കണ്ടൻസറിലാണെന്ത് ഹീറ്റിനെ റിജക്റ്റ് ചെയ്യുന്നത് ഓക്കെ അടുത്ത വൺ ടൺ ഓഫ് റെഫ്രിജറേഷൻ ഇസ് ഈക്വൽ ടു ഏറ്റവും ആദ്യം ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ പക്ഷേ ഓപ്ഷൻസ് നോക്കിയ അതേ ഓപ്ഷൻസ് അല്ല അതിലുള്ള ഓപ്ഷൻ ഇതിൽ ഉണ്ടായാൽ അതിൽ കിട്ടിയ ശരി ഇത്തരത്തിൻ്റെ ഓപ്ഷൻ ഇതിലുണ്ടോ ഇല്ല ഇതിൽ കിലോ ജൂൾ പെർ മിനിറ്റിലാണ് പറഞ്ഞേക്കുന്നത് മറ്റേത് കിലോ വാട്ടിലാണ് പറഞ്ഞേക്കുന്നത് സോ ഇതിൽ ഓപ്ഷൻ ഡി അല്ലെ ഫോർ ടു വൺ സീറോ കിലോ ജൂൾ പെർ മിനിറ്റ് ആണ് ക്ലിയർ സോ നമ്മളെ കൺഫ്യൂസ് ചെയ്യും അല്ലേ അതാണ് ഞാൻ പറഞ്ഞത് ഇമ്പോർട്ടൻ്റാണ് ആണ് ടൺ ഓഫ് ടൺ ഓഫ് റെഫ്രിജറേഷൻ അത് നോട്ട് ചെയ്യുക എഴുതി കറക്റ്റ് ആയിട്ട് വെക്കുക ഓക്കെ സോ നമ്മൾ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൽ റെഫ്രിജറേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തത് ഏറ്റവും എളുപ്പത്തിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് സോ അത് നല്ലപോലെ നോക്കുക എന്തെങ്കിലും ഡൗട്ട്സോ കോർസോ ചോദിക്കുക നമ്മുടെ കോഴ്സ് എടുക്കാത്തവർ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക ഐ ഇ ഒ ഓഫീസറാവുന്ന ആഗ്രഹമുണ്ടെങ്കിൽ സോ ദാറ്റ്സ് ഇറ്റ് നമുക്ക് മറ്റൊരു സെഷനിൽ കാണാം താങ്ക്